നമസ്കാരം. ഒരേ ക്ഷേത്രത്തിനുള്ളിൽ ത്രിമൂർത്തികൾ ദമ്പതി സമേതരായി വാണരുളുന്നതും ശൈവർ പിച്ചാണ്ടർ കോവിലെന്നും വൈഷ്ണവർ ഉത്തമർ കോവിലെന്നും വിളിക്കുന്ന തിരുച്ചിയിലെ ഒരു പ്രശസ്ത ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിഗു ഉത്തമർ കോവിൽ തിരുച്ചി. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുച്ചി ജില്ലയിൽ തിരുക്കരമ്പനൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമൻ മഹാവിഷ്ണു, പുരുഷോത്തമ പെരുമാൾ എന്ന പേരിലും ദേവി മഹാലക്ഷ്മി, പൂർണ്ണവല്ലി തായാർ, സൗന്ദര്യ നായികി എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന ഉത്സവമൂർത്തി ഭൂദേവി ശ്രീദേവി സമേതനായ സുന്ദരരാജ പെരുമാളാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഒന്നായി വാണരുളുന്ന അപൂർവൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വേറൊന്ന് ഹരശാപ വിമോചന പെരുമാൾ ക്ഷേത്രം തിരുക്കണ്ടിയൂർ തഞ്ചാവൂർ. ശൈവ വൈഷ്ണവ ഒരുമയ്ക്ക് ഉദാഹരണമായി വിളങ്ങുന്ന ക്ഷേത്രമാണിത്. ശ്രീ പരമേശ്വരൻ ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ ശിരസ് അർത്തതിനാൽ ഏർപ്പെട്ട ബ്രഹ്മഹത്യാ ദോഷം ഭിക്ഷാടകനായി വന്ന് മാറ്റിയ സ്ഥലം എന്നർത്ഥത്തിൽ ശൈവർ ഈ ക്ഷേത്രത്തെ പിച്ചാണ്ടാർ കോവിൽ എന്ന് പറയുന്നു. ബ്രഹ്മാവിനായി ഭഗവാൻ മഹാവിഷ്ണു കദംബമരമായി ദർശനം കൊടുത്തതിനാൽ ഈ പ്രദേശം കദംബനൂർ എന്നും മര്യാദാ പുരുഷോത്തമനായ ശ്രീമൻ നാരായണന്റെ പേരിലും ത്രിമൂർത്തികൾ ദമ്പതി സമേതരായി ഇണക്കത്തോടെ ദർശനം തരുന്നതിനാലും വൈഷ്ണവർ ഈ ക്ഷേത്രത്തെ ഉത്തമർ കോവിലെന്നും പറയുന്നു. 108 വൈഷ്ണവ തിരുപ്പതികൾ അല്ലെങ്കിൽ 108 ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ മൂന്നാമത്തേതാണ് തിരുച്ചി ഉത്തമർ ക്ഷേത്രം. പ്രശസ്ത വിഷ്ണു ഭക്തരായ 12 ആഴ്വാറുകളിൽ ഒരാളായ തിരുമംഗ ആഴ്വാർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ പറ്റി 4000 ദിവ്യപ്രബന്ധത്തിൽ മംഗളാശാസനം പാടിയിരിക്കുന്നു. തിരുമംഗ ആഴ്വാർ ഇവിടെ താമസിച്ച് തിരുച്ചി ശ്രീരംഗം ക്ഷേത്രത്തിലെ മതിൽ, മണ്ഡപം എന്നിവ നിർമ്മിച്ച് തിരുപ്പണികൾ ചെയ്തതായാണ് പറയപ്പെടുന്നത്. ആഴ്വാർ താമസിച്ചതായി പറയപ്പെടുന്ന ക്ഷേത്രത്തിലെ കദംബ പുഷ്കരണിയുടെ വടക്കുള്ള ഗോപുരം ആഴ്വാർ പട്ടവർത്തി എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹവും ആണ്ടാളും ഭഗവാനെ ഉത്തമർ എന്ന് വിശേഷിപ്പിച്ചതായാണ് പറയപ്പെടുന്നത്. ദശരഥ മഹാരാജാവ് പുത്രഭാഗ്യത്തിനായി ഈ ക്ഷേത്രത്തിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് ഐതിഹ്യം. ഇത് സാധൂകരിക്കുന്ന തരത്തിൽ ദശരഥലിംഗം എന്നൊരു സന്നിധി ക്ഷേത്രത്തിലുണ്ട്. അതിനാൽ തന്നെ സന്താനപ്രാപ്തി സ്ഥലമായും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പത്നി സീതാദേവിയുടെ പിതാവ് ജനക മഹാരാജാവ് കൊള്ളിടം ആറ്റിൻകരയിൽ യാഗം നടത്തിയപ്പോൾ യാഗവീതം ഒരു നായ ഭക്ഷിച്ചു. ഈ പാപം മാറാൻ അദ്ദേഹം ഇവിടെ കദംബമരത്തിന്റെ രൂപത്തിൽ നിന്ന് ശ്രീമൻ മഹാവിഷ്ണുവിനെ പൂജിച്ചു. അദ്ദേഹം നിർമ്മിച്ചതാണ് ബ്രഹ്മദേവന്റെ സന്നിധി അടക്കമുള്ള ശ്രീകോവിൽ എന്നും പറയപ്പെടുന്നു. ഗുരുപരിഹാര സ്ഥലം കൂടിയായ ഇവിടം സപ്തഗുരു സ്ഥലം എന്നറിയപ്പെടുന്നു. സദാശിവ ഗുരുവായി ദക്ഷിണാമൂർത്തി, വിഷ്ണുഗുരുവായി വരദരാജർ, ബ്രഹ്മഗുരു, ശക്തിഗുരുവായി സൗന്ദര്യ നായികി, ജ്ഞാനഗുരുവായി സുബ്രഹ്മണ്യർ, ദേവഗുരുവായി ബൃഹസ്പതി, അസുരഗുരുവായി ശുക്രാചാര്യർ എന്നിവർക്കെല്ലാം പ്രത്യേകം സന്നിധി ക്ഷേത്രത്തിലുണ്ട്. ഗുരുമാറ്റത്തിന്റെ ദിവസങ്ങളിൽ എല്ലാവർക്കും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കുന്നു. ഈ ക്ഷേത്രത്തിലുള്ള ജ്ഞാന സരസ്വതി കയ്യിൽ വീണയില്ലാതെ താളിയോളകളും ജപമാലയുമായി ഇരിക്കുന്ന രൂപത്തിലും മഹാലക്ഷ്മി പതിവിൽ നിന്ന് വിപരീതമായി നിൽക്കുന്ന രൂപത്തിലുമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. വൈഷ്ണവ ഐതിഹ്യപ്രകാരം ഭൃഗു മഹർഷിയുടെ ശാപത്തിനാൽ ഭൂമിയിൽ ക്ഷേത്രങ്ങളും പൂജകളും ഇല്ലാതെയായ ബ്രഹ്മദേവൻ ദുഃഖിതനായി ഭൂമിയിലെത്തി ശ്രീമൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. ബ്രഹ്മദേവന്റെ തപശക്തി പരീക്ഷിക്കാനായി ശ്രീമൻ നാരായണൻ ഒരു കദംബ വൃക്ഷമായി മാറി നിന്നു. ഇത് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ഇവിടെ കദംബതീർത്ഥം സൃഷ്ടിച്ച് അതിൽ നിന്നും ജലമെടുത്ത് കദംബ മരത്തിന് പൂജകളും അഭിഷേകങ്ങളും നടത്തി. സംപ്രീതനായ ശ്രീമൻ നാരായണൻ ബ്രഹ്മാവിന് ദർശനം കൊടുത്ത് മാലോകരുടെ നന്മയ്ക്കായി ഇവിടെ സന്നിധി കൊണ്ടിരിക്കുവാൻ നിർദ്ദേശിച്ചു. തനി ക്ഷേത്രമില്ലെങ്കിലും പൂജകൾ നടക്കുമെന്നറിയിച്ചു. ഈ ക്ഷേത്രത്തിൽ കദംബ മഹർഷി ഭഗവാനെ പൂജിച്ചതിനാൽ ഈ പ്രദേശം കദംബനൂർ എന്നും കാലക്രമേണ കരമ്പനൂർ എന്നുമായി മാറി. കമണ്ഡലുവോടെയുള്ള ബ്രഹ്മപ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലുള്ളത്. ബ്രഹ്മദേവന്റെ സന്നിധിക്ക് ഇടതുഭാഗത്ത് പ്രത്യേകം സന്നിധിയിൽ ജ്ഞാന സരസ്വതി. ബ്രഹ്മദേവന് തൈർസാദം നൈവേദ്യവും സരസ്വതി ദേവിക്ക് വെള്ളപ്പട്ടുവസ്ത്രവും ചേർത്തിയാൽ വിദ്യാഭ്യാസ ഉദ്യോഗ ഉന്നതിയാണ് പ്രധാന ഫലം. ശൈവ ഐതിഹ്യപ്രകാരം യുഗങ്ങൾക്ക് മുമ്പ് ശിവഭഗവാനെ പോലെ ബ്രഹ്മദേവനും പഞ്ചശിരസ് ഉണ്ടായിരുന്നത്രേ. ഒരു നാൾ പാർവതീദേവി ശിവഭഗവാനെന്ന് തെറ്റിദ്ധരിച്ച് ബ്രഹ്മദേവന് പാദപൂജ ചെയ്തു. ബ്രഹ്മദേവനും ഒരക്ഷരം മിണ്ടാതെ പൂജ ഉൾക്കൊണ്ടു. ഇത് കണ്ടുകൊണ്ടുവന്ന ശിവഭഗവാൻ ഇനി ഇങ്ങനെയൊരു തെറ്റ് നടക്കാതിരിക്കാൻ ബ്രഹ്മദേവന്റെ അഞ്ചാമത്തെ ശിരസ് അറുത്തുമാറ്റി. ശിവഭഗവാന് ബ്രഹ്മഹത്യ ദോഷം ഏർപ്പെട്ടതോടൊപ്പം കപാലം കയ്യിൽ ഒട്ടിപ്പിടിച്ചു. ശിവഭഗവാൻ ബ്രഹ്മദേവന്റെ കപാലത്തെ ഭിക്ഷാപാത്രമായി വെച്ചുകൊണ്ട് പലയിടത്തും അലഞ്ഞു. ശ്രീ പരമേശ്വരനുള്ള യജ്ഞവീതമെല്ലാം കയ്യിലൊട്ടിയ കപാലം ഭക്ഷിച്ചുകൊണ്ടിരുന്നു. എത്ര തന്നെ ആയിട്ടും ആ ഭിക്ഷാപാത്രം നിറഞ്ഞതുമില്ല. ഒടുവിൽ ഭൂമിയിലെത്തിയ ശിവഭഗവാൻ തന്റെ ബ്രഹ്മഹത്യാ ദോഷം മാറ്റാൻ പല ക്ഷേത്രങ്ങളും സന്ദർശിച്ചു. ഒരു നാൾ ഈ പ്രദേശത്തെത്തിയപ്പോൾ ശ്രീമൻ നാരായണൻ മഹാലക്ഷ്മിയോട് ശിവഭഗവാന്റെ ഭിക്ഷാപാത്രത്തിൽ അന്നം ചൊരിയാൻ നിർദ്ദേശിച്ചു. ദേവി അങ്ങനെ ചെയ്തതും ഭിക്ഷാപാത്രം നിറഞ്ഞു തൂകുകയും കയ്യിലൊട്ടിയ കപാലം പോയി ബ്രഹ്മഹത്യാ ദോഷവും നീങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ദോഷത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നീങ്ങിയതെന്നും മുഴുവനും നീങ്ങിയത് തിരുക്കണ്ടിയൂർ ഹരശാപ വിമോചന ക്ഷേത്രത്തിൽ വെച്ചാണെന്നും അഭിപ്രായങ്ങളുണ്ട്. ഭിക്ഷാടകനായി വന്ന ശിവഭഗവാന് അന്നം കൊടുത്ത ദേവി പൂർണ്ണവല്ലി തയ്യാർ എന്നും ശിവഭഗവാൻ ഭിക്ഷാണ്ടാർ, പിച്ചാടനർ എന്നെല്ലാം അറിയപ്പെട്ടു. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന ഈ ക്ഷേത്രം 8-ാം നൂറ്റാണ്ടിൽ ചോഴരാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനം.
പിന്നീട് ഭരിച്ച വിജയനഗര സാമ്രാജ്യ അധിപതികളും മധുര നായ്ക്കന്മാരും ഈ ക്ഷേത്രത്തിന് ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ ക്ഷേത്രത്തിൽ ബ്രഹ്മദേവൻ ജ്ഞാന സരസ്വതി തെക്ക് ദർശനമായും സൗന്ദര്യ പാർവതി ഭിക്ഷാടനർ തെക്ക് ദർശനമായും പുരുഷോത്തമ പെരുമാൾ പൂർണ്ണവല്ലിത്തായർ കിഴക്ക് ദർശനമായും പ്രത്യേകം സന്നിധികളിൽ അരുൾ പാലിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ മൂലവർ ശ്രീമൻ നാരായണൻ ശ്രീ പുരുഷോത്തമ പെരുമാൾ എന്ന നാമത്തിൽ ഉദ്യോഗ വിമാനത്തിന് കീഴെ ഭുജംഗ ശയനത്തിൽ കിഴക്ക് ദർശനമായി അരുൾ പാലിക്കുന്നു. ഉത്സവമൂർത്തി സുന്ദരരാജ പെരുമാൾ കയ്യിൽ പ്രയാഗചക്രത്തോടെ നിൽക്കുന്ന രൂപത്തിലാണ്. മൂലവരുടെ ശില ചാളഗ്രാമത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യക്ഷം ജനകൻ, കദംബ മഹർഷി, തിരുമംഗയാഴ്വാർ, സനാതനർ, പൂർണ്ണവല്ലിത്തായർ തനി സന്നിധിയിൽ നിലകൊള്ളുന്നു. ദേവിയെ ഭജിച്ചാൽ എല്ലാ പാപങ്ങളും മാറി അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. അടുത്തായി നിന്ന് തിരുക്കോളത്തിൽ മഹാലക്ഷ്മി സന്നിധി. മൂലവർ സന്നിധിക്ക് പിൻവശത്താണ് ശിവസന്നിധി. ഉത്സവമൂർത്തി ഭിക്ഷാണ്ടർ. ഈ ക്ഷേത്രത്തിലെ ത്രിമൂർത്തികൾ ഭാര്യമാരോടൊപ്പം അനുഗ്രഹം ചൊരിയുന്നതിനാൽ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരുമ വർദ്ധിപ്പിക്കും, വിവാഹ തടസ്സം നീക്കും എന്നാണ് പറയുന്നത്. പല ശിവക്ഷേത്രങ്ങൾക്കുള്ളിൽ വിഷ്ണുക്ഷേത്രങ്ങളും വിഷ്ണുക്ഷേത്രങ്ങൾക്കുള്ളിൽ ശിവസന്നിധികളും ശൈവ വൈഷ്ണവ ഒരുമ വർദ്ധിപ്പിക്കാൻ ഉതകും എന്നാണ് വിശ്വാസം. പുരുഷോത്തമ ക്ഷേത്രത്തിൽ ദ്വാരപാലകരായ ജയവിജയന്മാർ, സീതാസമേത ശ്രീരാമലക്ഷ്മണൻ, സത്യഭാമ രുക്മിണി സമേത വേണുഗോപാലർ, ആണ്ടാൾ, ക്ഷേത്രത്തിന്റെ പിൻവശത്ത് ദശരഥ ലിംഗം, ലക്ഷ്മി നാരായണൻ, ഗരുഡൻ, തിരുമംഗയാഴ്വാർ, കുലശേഖരാഴ്വാർ, മണവാള മാമുനികൾ, ഹനുമാൻ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. പടിഞ്ഞാറ് ദർശനമായ പിച്ചാണ്ടാർ ക്ഷേത്രത്തിൽ മൂലവർ ശിവസന്നിധി, പിച്ചാടനർ, വിനായകർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, മഹേശ്വരൻ, ബ്രഹ്മ, ഇരട്ടവിനായകർ, ഭൈരവർ, ചന്ദ്രൻ, നടരാജർ, സൗന്ദര്യ പാർവതി, മഹാഗണപതി, ബാലഗണപതി, ആദിബ്രഹ്മ, ശനീശ്വരർ, 63 നായന്മാരിൽ 4 പേർ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകൾ ദർശിക്കാം. ക്ഷേത്രവൃക്ഷം, കദളിവാഴ, ക്ഷേത്രതീർത്ഥം, ബ്രഹ്മതീർത്ഥം, കദംബതീർത്ഥം, പ്രഹ്ലാദതീർത്ഥം, വൈകാസന ആഗമവിധി പ്രകാരമുള്ള ആറുകാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രധാന ദിവസങ്ങൾ കൂടാതെ തൃക്കാർത്തിക, രഥോത്സവം, പൊങ്കൽ, ദീപാവലി, രാമനവമി, വൈകുണ്ഠ ഏകാദശി, ബ്രഹ്മോത്സവം, മാസിമകം എന്നിവയും ക്ഷേത്രത്തിൽ ഗംഭീരമായി കൊണ്ടാടുന്നു. വർഷത്തിലൊരു പ്രാവശ്യം മാസിമകത്തിന് ശ്രീരംഗനാഥർ കൊള്ളിടം തീർത്ഥക്കരയിൽ തീർത്ഥവാരിയാടാൻ ശ്രീരംഗത്ത് നിന്ന് എഴുന്നള്ളുന്നു. കാർത്തിക ദീപത്തിന് 3 മൂർത്തികൾക്കും 3 ദിശകളിൽ ചൊക്കപ്പനെ കൊളുത്തി 3 പേരും ഒന്നായി വീഥികളിൽ ഭക്തരെ കാണാനെത്തുന്നു. പൂജാസമയം രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ, വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 വരെ. അടുത്തുള്ള പ്രശസ്ത ക്ഷേത്രങ്ങൾ: ശ്രീരംഗം ക്ഷേത്രം, തിരുച്ചി മലക്കോട്ടെ ഉച്ചിപ്പിള്ളിയാർ ക്ഷേത്രം, തിരുവാനേക്കാവിൽ ജംബുകേശ്വര ക്ഷേത്രം, സമയപുരം മാരിയമ്മൻ ക്ഷേത്രം, ഭക്തർ തലയെഴുത്തു മാറ്റാൻ പോകുന്ന തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുച്ചി ബസ് സ്റ്റാൻഡിൽ നിന്നും 11 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഉത്തമർകോവിൽ ജംഗ്ഷൻ, തിരുച്ചി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.